അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു. പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻസ് എന്ന് സെർച്ച് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ നമ്മുടെ ഈ സെർച്ച് ഓപ്ഷൻസ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പേരൻസ് കണ്ടോ ഫസ്റ്റ് തന്നെ വന്നു, ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻസ്. അതിൻ്റെ തൊട്ട് താഴെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പേരൻസിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ കണ്ടോ. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇൻസ്റ്റാളേഷൻ നടക്കും. ഇപ്പോൾ പെൻഡിങ്ങിലാണ്, ആ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കാനുണ്ട്. ആ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. 50% ആയി, 64% കഴിഞ്ഞു, ഇൻസ്റ്റാളിങ് ഇതാ തീരാൻ പോകുന്നു. വേഗം തന്നെ സ്പീഡപ്പായിട്ട് ഇൻസ്റ്റലേഷൻ നടക്കും. ഇവിടെ നമ്മുടെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരൻസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. താഴെ കണ്ടോ ഒരു ഡൗൺ ആരോ കണ്ടല്ലോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. താഴേക്ക് താഴേക്ക് നമുക്ക് പോവാം. സെറ്റ് സ്ക്രീൻ ടൈം ലിമിറ്റ്സ്, ഡേ ഓർ നൈറ്റ്, ഇതൊക്കെ അതിൻ്റെ ഓപ്ഷൻസാണ് കേട്ടോ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അലോ ഓർ ബ്ലോക്ക് ആപ്സ്, അതും ഇതിനകത്ത് വരുന്ന ഓപ്ഷനാണ്. നമ്മൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു. ലൊക്കേറ്റ് യുവർ ചിൽഡ്രൻസ് ചൈൽഡ്സ് ഡിവൈസ് അറ്റ് എ ഗ്ലാൻസ്, ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുക്കുന്നു. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത നമ്മൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷനകത്തോട്ട് പോവാണ്. ഇവിടെ ഞാൻ 4 അക്കൗണ്ടുകളാണ് കിടക്കുന്നത്, എൻ്റെ വൈഫിൻ്റെ, എൻ്റെ ചാനൽ പോപ്പിൻസ് ഹൗസിൻ്റെ, എറിക്കിൻ്റെ, എൻ്റെ. ഇവിടെ പേരൻ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ജോസഫ് ബെഞ്ചമിൻ വിതോഷ് ബെൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന അക്കൗണ്ട് ഞാൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഹൂ വിൽ ബി യൂസിങ് ദിസ് ഫോൺ, ഈ ഫോൺ ആരാണ് യൂസ് ചെയ്യുന്നത്? ഞാനാണ്, ഞാൻ പേരൻ്റാണ്. ഞാൻ പേരൻ്റ് കൊടുത്ത് ഞാൻ ഓപ്പൺ ചെയ്തു. ബിഫോർ യു സ്റ്റാർട്ട് മേക്ക് ഷുവർ ദ ഡിവൈസ് യു വാണ്ട് ടു സൂപ്പർവൈസ് ഫോർ യുവർ ചൈൽഡ് ഈസ് നിയർ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. കാര്യം മുമ്പ് ഞാൻ ഈ അക്കൗണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ ആദ്യം ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ഡീആക്ടിവേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഓൾറെഡി യു ആർ ഓൾറെഡി എ ഫാമിലി മാനേജർ എന്ന് പറയുന്നിരിക്കുന്നത്. ഞാനിതാ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡസ് യുവർ ചൈൽഡ് ഹാവ് എ ഗൂഗിൾ അക്കൗണ്ട്? യെസ്, അവൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊരു ഫോൺ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണിനകത്തൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗൂഗിൾ അക്കൗണ്ടിനെ കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്യാൻ പോകുന്ന, എറിക്കിന് യൂസ് ചെയ്യാനുള്ള ഫോണിൻ്റെ കുട്ടിക്ക് ആ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, നമ്മൾ യെസ് കൊടുത്തു. നമ്മൾ മുമ്പോട്ട് പോവാണ്. ഗെറ്റ് യുവർ ചൈൽഡ് ഡിവൈസ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പേരൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിയുടെ, അതായത് ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സിൻ്റെ ആപ്പ് കുട്ടിയുടെ ഫോണിലോട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓപ്പൺ ഗൂഗിൾ പ്ലേ ആൻഡ് ഇൻസ്റ്റാൾ ദ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് ആപ്പ്. അതിനുള്ള ആപ്പ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ. ആ ആപ്പ് നമ്മൾ കുട്ടിയുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ആ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിലുമായി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് കോഡാണ് ഇവിടെ പറയുന്നത്, P4FLQLXQM7C. അപ്പോൾ ഇത് നമുക്ക് കുട്ടിയുടെ ഫോണും നമ്മുടെ ഫോണും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ കുട്ടിയുടെ ഫോണിൽ വന്നിട്ട് നമുക്ക്
ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ഫാമിലി ഉണ്ടോ, ഞാൻ ഓൾറെഡി നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീനേജർ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുന്നു, ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ വേഗം തന്നെ നടക്കും, കാരണം ഇതധികം ഫയൽ സൈസ് ഒന്നും ഉള്ള ആപ്ലിക്കേഷനല്ല, 3.4 MB ഫയൽ സൈസ് ഉള്ളൂ. വേഗം അതിൻ്റെ ഇൻസ്റ്റലേഷൻ നടക്കും. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിപ്പോൾ അതിനി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്ത് നേരെ അടുത്ത ഇൻ്റർഫേസിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ ആൻഡ് ടീൻസ്, ചൂസ് എ ഡിവൈസ് ടു സൂപ്പർവൈസ്. അപ്പോൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ട ഡിവൈസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഡിവൈസാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് കുട്ടിയുടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് ഡിവൈസ് എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ദിസ് ഡിവൈസിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ കുട്ടിക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട് അല്ലേ. നമ്മൾ എല്ലാ ഫോൺ എടുക്കുമ്പോഴും ഓരോ ആൻഡ്രോയിഡ് ഫോണിലും ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ ഫോൺ എടുക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഫോണിലും ഉണ്ട്. ഓർക്കണം, ഈ കുട്ടിയുടെ നമ്മുടെ കുഞ്ഞിൻ്റെ ഈ അക്കൗണ്ടിൽ നിന്നാണ് അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ മോനെ എറിക് ബെഞ്ചി ജോസഫ് എന്ന അക്കൗണ്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ അക്കൗണ്ട് അച്ചാച്ചൻ ഇവാച്ചി എന്ന ജിമെയിൽ വഴിയുള്ള എറിക് ബെഞ്ചി ജോസഫിൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന എന്താ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അടുത്ത ഇൻ്റർഫേസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ്. ഹൗ സൂപ്പർവിഷൻ വർക്ക്സ് ഓൺ യുവർ അതർ ഡിവൈസ്. അപ്പം നമ്മൾ പേരൻറ്റിൻ്റെ, അതായത് പേരൻറ്റിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് ലെനോവോ ടി എ ലെനോവോ ടാബ് 410 ആണ്. അതും വിവോ Y53 കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും നോക്കണ്ട, നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്കിവിടെ ഒരു സെറ്റപ്പ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ സെറ്റപ്പ് കോഡാണ് ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന പേരൻറ്റിൻ്റെ ഡിവൈസിനകത്ത് ഫോണിനകത്ത് കാണുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ് നിർത്തിയതാണ് അല്ലേ, P4F LXQ M7C. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ഫോണിനകത്തോട്ട് ഈ സെറ്റപ്പ് കോഡ് നമ്മൾ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. ഒന്നും പേടിക്കാനില്ല, നമുക്കത് ടൈപ്പ് ചെയ്യാം. P4F, അടുത്തെന്താണ് LXQ, അടുത്തെന്താണ് M7C. കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത ഓപ്ഷനിലോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടോ, പേരൻറ്റിൻ്റെ ഇൻ്റർഫേസ് ചേഞ്ചായി, ഓട്ടോമാറ്റിക്കലി ചേഞ്ചായി. ഞാനൊന്നും ചെയ്തില്ല, ചേഞ്ചായി. ഓൾറെഡി ആ അക്കൗണ്ടുമായി കണക്റ്റഡ് ആയി കഴിഞ്ഞു. നോക്കിക്കേ, നമുക്ക് വായിച്ചു നോക്കാം. ഈസ് ദിസ് ദി അക്കൗണ്ട് ദാറ്റ് യു വാണ്ട് ടു സൂപ്പർവൈസ്? യെസ്, ഈ അക്കൗണ്ടാണ് നമുക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ പേരൻറ്റിൻ്റെ ഡിവൈസൊക്കെ കയറി കേട്ടോ. അപ്പം എറിക്കിൻ്റെ ഡിവൈസ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ പേരൻറ്റിൻ്റെ ഡിവൈസിൽ വന്നിട്ട് ഞാൻ യെസ് കൊടുത്തു. യെസ്, എനിക്കതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, പേരൻറ്റിൻ്റെ ഡിവൈസ് വന്നിട്ട് വന്നപ്പം അവിടെ പറയുകയാണ്, ഫിനിഷ് സെറ്റപ്പ് ഓൺ എറിക് ബെഞ്ചീസ് ഡിവൈസ്. ദർ ആർ ഫ്യൂ മോർ സ്റ്റെപ്സ് ഓൺ എറിക് ബെഞ്ചീസ് ഡിവൈസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്ക് കുറച്ച് സ്റ്റെപ്സ് കൂടെ എറിക് ബെഞ്ചി എന്ന എൻ്റെ മോൻ്റെ ഫോണിനകത്ത് ഫിനിഷ് ചെയ്യാനുണ്ട്. ശരിയാണല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആ അക്കൗണ്ടിൻ്റെ, അതായത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ, മോൻ്റെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. ഞാൻ ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു. പാസ്വേഡ് അടിച്ചു കൊടുത്തപ്പം ഇതാ ഞാൻ അകത്തോട്ട് കയറി അല്ലേ. എറിക് ബെഞ്ചി, ജോയിൻ യുവർ പേരൻസ് ഫാമിലി. അപ്പോൾ എൻ്റെ അക്കൗണ്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഒന്നും നോക്കാനില്ല, ജോയിൻ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വാട്ട് പേരൻസ് ക്യാൻ സീ ആൻഡ് ഡു, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സൂപ്പർവിഷൻ്റെ അകത്ത് കാണുകയും ഒക്കെ ചെയ്യാനും പറ്റുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് വായിച്ചു നോക്കാം. നമുക്കതിന് ടൈം കളയണ്ട, നമ്മൾ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ പോകുന്നു. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ പോയി അടുത്ത ഓപ്ഷൻ നമ്മളോട് ചോദിക്കുന്നതാണ്, അലവ് സൂപ്പർവിഷൻ, എറിക് ബെഞ്ചി നീ അലവ് ചെയ്യുന്നുണ്ടോ? അലവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അലവ് നമ്മൾ കൊടുത്തു. അലവ് കൊടുത്തു കഴിയുമ്പോഴേക്ക് നമ്മൾ നേരെ ആക്ടിവേറ്റ് പ്രൊഫൈൽ മാനേജർ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് താഴെ, ഏറ്റവും താഴെ. ഒന്ന് ആക്ടിവേറ്റ്, ക്യാൻസൽ. നമുക്ക് വേണ്ടത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ആക്ടിവേറ്റ് എന്ന ബട്ടൺ
ടാപ്പ് ചെയ്യുന്നു, നേരെ ആക്ടിവേഷനിലേക്ക് പോവുകയാണ്. ഒരു ജസ്റ്റ് 5 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് കൊണ്ട് വേഗം തന്നെ ആ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആവും. യെസ്, ഇവിടെ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയി. ഇടയ്ക്ക് ഇതാ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ അന്ന് കളഞ്ഞോട്ടെ. ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയി. ഗോ ഗെറ്റ് യുവർ പേരൻസ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഒരു പേരൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഞാൻ എറിക് ബെഞ്ചി എന്ന് മാത്രം കൊടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. പ്ലീസ് വെയിറ്റ് എന്ന് പറയുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറയുന്നു. യെസ്, ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ലിസ്റ്റുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി ഫിനിഷിംഗ് സെറ്റപ്പിലോട്ട് പോവാണ് കേട്ടോ, ഇനി കുറച്ച് കാര്യങ്ങളോടുള്ളൂ, അതുകൊണ്ട് നമ്മുടെ പരിപാടി തീരുകയാണ്. യെസ്, യുവർ ഡിവൈസ് ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മുടെ പേരൻറ്റിൻ്റെ ഫോണിലോട്ട് ഞാൻ വന്നു കേട്ടോ. പേരൻറ്റിൻ്റെ ഡിവൈസിനകത്ത് കണ്ടോ ഒരു രണ്ട് കാര്യമുണ്ട്. കസ്റ്റമൈസ് പേരൻറ്റൽ കൺട്രോൾ, ലീവ് കൺട്രോൾസ് ആൻഡ് ഫിൽറ്റേഴ്സ് അൺചേഞ്ച്ഡ് അൻറ്റിൽ യു കസ്റ്റമൈസ് ദെൻ ഇൻ ഫാമിലി ലിങ്ക്. താഴെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള പേരൻറ്റ് വന്നിട്ടുണ്ട്. ഈ രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് വൺ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിന്ന് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. എറിക് ബെഞ്ചി ഡിവൈസ് ഇസ് റെഡി ടു സൂപ്പർവൈസ്. എറിക് ബെഞ്ചി ഡിവൈസ് റെഡിയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. നേരെ എറിക് ബെഞ്ചിയുടെ അതായത് മോൻ്റെ ഫോണിലോട്ട് വന്നിട്ടും കൂടെ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഓൾ സെറ്റ്, ദിസ് ഡിവൈസ് ഈസ് നൗ റെഡി ഫോർ എറിക് ബെഞ്ചി, ഡൺ. യെസ്, ഇപ്പോൾ രണ്ട് ഫോണും തമ്മിൽ കണക്റ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, യെസ്, എറിക് ബെഞ്ചിയുടെ ഫോണ് ഇതാ ഇവിടെ കണക്റ്റ് ആയിക്കഴിഞ്ഞു. കണ്ടോ, അൺലോക്ക്ഡ് ആണ്, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് കണ്ടോ എൻ്റെ ഫോണിലേക്ക് വരാം. എൻ്റെ ഫോണിൽ ഞാൻ വന്നിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെന്ന് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനത് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറി. അകത്ത് കയറിയിട്ട് ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകണം കേട്ടോ. യെസ്, ഞാൻ ആപ്ലിക്കേഷൻസിനകത്ത് കയറി. ഈ ആപ്ലിക്കേഷൻസിനകത്ത് കയറി ഇനി വരാൻ പോകുന്ന മാജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോകുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, അവൻ വെറുതെ വാട്സപ്പിൽ കളിക്കണ്ട, അല്ലെങ്കിൽ വേണ്ട യൂട്യൂബ് അവൻ വെറുതെ കാണണ്ട എന്നൊരു ചിന്ത നമുക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവൻ്റെ യൂട്യൂബ് അക്കൗണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഫോണിനകത്ത് നോക്കുക. എൻ്റെ ഫോണിനകത്ത് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി. അലോ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ടല്ലേ, യൂട്യൂബ് അലോ ആപ്പ്. ഇവിടെ നമുക്ക് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോവാണ്, ഞാനിവിടെ ഡിസേബിൾ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് എന്താണ് എറിക്കിൻ്റെ ഫോണിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. എൻ്റെ മോൻ്റെ ഫോണിൽ സംഭവിക്കുന്നതെന്താണെന്ന് നോക്കിക്കോണം. ഇവിടെ ഓൾറെഡി യൂട്യൂബിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. നിങ്ങൾ ആ യൂട്യൂബിൻ്റെ ഐക്കണിലോട്ട് നോക്കുക. ഞാനിവിടെ ഇതാ ഡിസേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്തപ്പോൾ സംഭവിക്കുന്ന എന്താ, എറിക്കിൻ്റെ ഫോണിൽ നിന്നും യൂട്യൂബിൻ്റെ ഐക്കൺ ഡിസപ്പിയർ ആയിപ്പോയി, കാണുന്നില്ല ഇപ്പോൾ, അത് മിസ്സിംഗ് ആണ്. നോക്കുക, ഞാനിത് എനേബിൾ ചെയ്യാൻ പോവാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ എറിക്കിൻ്റെ ഫോണിനകത്ത് യൂട്യൂബ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തോന്നുകയാണ് അവൻ ഇനി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കളിക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഡിസേബിൾ ചെയ്തിടാം എന്ന് തോന്നുക. അപ്പം ഞാനിതാ ഇൻസ്റ്റാഗ്രാം എന്ന ഓപ്ഷനകത്ത് പോയി. ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി ഞാൻ അലോ ആപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എറിക്കിൻ്റെ ഫോണിനകത്ത് കണ്ടോ മുകളിൽ ഇൻസ്റ്റാഗ്രാം കിടപ്പുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം എന്ന ഐക്കണെന്ന് നോക്കിയാൽ അറിയാം എറിക്കിൻ്റെ അക്കൗണ്ടിൽ കണ്ടോ ഇൻസ്റ്റാഗ്രാം കാണുന്നില്ല. വീണ്ടും ഞാൻ എനേബിൾ ആക്കുകയാണ്. എനേബിൾ ആക്കുമ്പോൾ എറിക്കിൻ്റെ ഫോണിൽ യെസ് ഇൻസ്റ്റാഗ്രാം തിരിച്ചു വന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷനും കുഞ്ഞുങ്ങളുടെ ഫോണിൽ നിന്ന് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളിരിക്കുന്ന എവിടാണോ അവിടെ ഇരുന്ന്. ഇനി അടുത്ത വളരെ പ്രയോജനകരമായൊരു ഒരു ഒരു സെറ്റിങ്സിലേട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ബെഡ് ടൈം, രാത്രികളിലൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരുന്ന് ഫോൺ കളിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്ത വരികയെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താം, എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നോക്കിക്കോണം. അപ്പം ഞാനിതാ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഇപ്പോൾ രാത്രി വെളുപ്പിന് 4:23 കേട്ടോ അന്നേരം ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, തിങ്കളാഴ്ച രാത്രി പത്ത് തൊട്ട് ചൊവ്വാഴ്ച രാവിലെ 7 AM വരെ കുഞ്ഞ് കാണാൻ പാടില്ല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാനത് സെറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അത് സേവ് ചെയ്തു.
അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഓൾറെഡി സെറ്റ് ചെയ്ത ഓപ്ഷനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടു, ഒരു വൺ ക്ലിക്കിൽ ലോക്ക് നൗ എന്നുള്ള ഒരു വൺ ക്ലിക്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയേ. എറിക്കിൻ്റെ ഫോൺ കണ്ടോ നിങ്ങൾ? യെസ്, ടൈം ഫോർ ബെഡ്, കം ബാക്ക് അറ്റ് 7 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് ഞാൻ ലോക്ക് ചെയ്തു, ഇനി ഇവന് രാത്രി 10 മണി തൊട്ട് രാവിലെ 7 മണി വരെ ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അൺലോക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫോണിൽ അൺലോക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ഫോണും ഓപ്പണായി. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡേറ്റ് ടൈം ലിമിറ്റും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡേറ്റ് ടൈം ലിമിറ്റ് എവിടാ? നോട്ട് ഷെഡ്യൂൾഡാണ്, അപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഒരു ദിവസം നമുക്ക് മൺഡേ 3 മണിക്കൂർ അവന് ഫോൺ കൊടുക്കാം, ആ ടൈമിൽ അവനോട് അവന് വേണ്ട ഫെസിലിറ്റി എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ട്യൂസ്ഡേ, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരൊരു നിയന്ത്രണത്തിലായിരിക്കും, നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടതിന് ശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ തിരിച്ച് ബാക്കിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി ഗൈഡ് ചെയ്യാനായി, അവരെ ട്രെയിൻ ചെയ്യാനായി ഈ ആപ്ലിക്കേഷൻ നമുക്ക് നന്നായി ഉപയോഗിക്കാം. രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ പ്ലസ് കൊടുത്താൽ നമുക്ക് അടുത്തയാളെയും നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു, യെസ് കൊടുക്കുന്നു, അവന് അക്കൗണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്ത കുട്ടിക്ക് ഇതുപോലെ തന്നെ അടുത്ത കുട്ടിയുടെ ഫോണും നമുക്ക് ചെയ്തതിന് ശേഷം ആ മോൻ്റെ അല്ലെ മോളുടെ ഫോണിനകത്ത് ഈ വെരിഫിക്കേഷൻ കോഡ് അടുത്ത് ചെയ്ത് നെക്സ്റ്റ് ഡിവൈസായി നമുക്ക് രണ്ടാമത്തെ കുട്ടിയെ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കുട്ടികളെയും രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേര്, മൂന്ന് പേരെങ്കിൽ മൂന്ന് പേര്, എത്ര പേരെ വേണമെങ്കിലും നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാനായി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ശ്രദ്ധയോടെ ചെയ്യുക, ഏറ്റവും നന്നായി ഇത് യൂസ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ, അവരെ ഏറ്റവും നന്നായി വളർത്താൻ ശ്രദ്ധിക്കാൻ നമുക്കിടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ